ഹേയ്, ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. ഗറില്ല മാർക്കറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10 പൈസ ചെലവാക്കാതെ തന്നെ ടോക്ക് ഓഫ് ദ ടൗൺ ആയി മാറുക, നിങ്ങളുടെ ഷോപ്പിലേക്കും നിങ്ങളുടെ ബിസിനസ്സിനകത്തേക്കും ധാരാളം ആളുകൾ ഒഴുകിയെത്തുക. ഇത് എല്ലാ ബിസിനസ്സുകാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ്. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട് പണം മുടക്കാതെ തന്നെ വലിയ രീതിയിൽ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇന്ന് എല്ലാ കമ്പനികളും നേരിടുന്ന വലിയൊരു ചാലഞ്ചാണ് മാർക്കറ്റിംഗ് കോസ്റ്റ്. പലപ്പോഴും 10% ഒക്കെ ആയിരുന്നു നടത്തുന്നത്, 30%, 40% വരെ കോസ്റ്റ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നുള്ളത്. ഓൺലൈൻ മീഡിയയിലാണെങ്കിലും TVയിലാണെങ്കിലും ഒക്കെ മാർക്കറ്റിംഗ് കോസ്റ്റ് വളരെ വലുതാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഗറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്തതിനെ കുറിച്ചാണ്. അത് മറ്റാരല്ല, നമ്മൾ പലപ്പോഴും കണ്ടിരിക്കുന്ന, നമ്മൾ എനർജറ്റിക്കലി ഡൗൺ ആകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ എനർജി ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും കഴിച്ചിട്ടുള്ള കുടിച്ചിട്ടുള്ള റെഡ്ബുൾ എന്ന് പറയുന്ന എനർജി ഡ്രിങ്കിന്റെ ഗറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. എനർജി ഡ്രിങ്ക് രംഗത്ത് അത്യാവശ്യം കോമ്പറ്റീറ്റീവ്സ് ഉണ്ടായിരുന്നു. അന്ന് ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും മറ്റുമൊക്കെ ഇവർ കൊണ്ടുവന്നു. പക്ഷെ എങ്ങനെ ഒരു നോ കോസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്യാമെന്ന് അവർ നിരന്തരമായിട്ട് ആലോചിച്ചിരുന്ന് ചിന്തിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു ഗറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഇവിടെ പറയുന്നത്, റെഡ്ബുള്ളിൻ്റെ. അതെന്താണെന്നറിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ്. ഇവർ കുറച്ച് ആളുകളെ ഒരു രാത്രി ഹയർ ചെയ്തു. പ്ലാനും സ്ട്രാറ്റജി എല്ലാം സെറ്റ് ചെയ്തിരുന്നു, എന്നിട്ട് അതിൻ്റെ എക്സിക്യൂഷൻസ് ആയിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. ഇവർ ഏകദേശം ഒരുപറ്റം ആളുകളെ, തൊഴിലാളികളെ അവർ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം രാത്രി അല്ലെങ്കിൽ നിരന്തരമായിട്ട് കുറച്ച് രാത്രികളിൽ അവരെന്ത് ചെയ്തു, റെഡ്ബുള്ളിൻ്റെ MT ബിൻ, കുടിച്ച് കഴിഞ്ഞ കാലിയായ ബിൻ അല്ലെങ്കിൽ അതിനകത്ത് കണ്ടൻ്റ് ഇല്ലാത്ത ആ ബിന്നുകൾ, MT ബിൻ എടുത്തു കൊണ്ടുപോയിട്ട് ട്രാഷ് ബിന്നിലേക്ക് കൊണ്ടുപോയിട്ടു. ട്രാഷ് ബിന്നിൽ രാത്രി എല്ലായിടത്ത് ഒരാൾ ചെന്ന് ട്രാഷ് ബിന്നിലേക്ക് എന്തെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് കുടിച്ച് കഴിഞ്ഞ കാലിയായ റെഡ്ബുള്ളിൻ്റെ ബോട്ടിലുകളാണ്. എല്ലാ ട്രാഷ് ബിന്നും, സൂപ്പർ മാർക്കറ്റിൻ്റെ അടുത്തും മുനിസിപ്പാലിറ്റിയുടെ അടുത്തും എല്ലാം ഉള്ള ട്രാഷ് ബിന്നിലുകളും, ട്രാഷ് ബിന്നിലും ധാരാളം റെഡ്ബുള്ളിൻ്റെ MT കുടിച്ച് കാലിയായ കുപ്പികൾ കൊണ്ടുവന്നിട്ടു. സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഒരാൾക്കുണ്ടാകുന്ന മൈൻഡ് സെറ്റ് എന്തായിരിക്കും? വാ, ഇത്രയും കൂടുതൽ റെഡ്ബുൾ ആളുകൾ കുടിക്കുന്നുണ്ട്, ഇത് എല്ലാവരും കുടിക്കുന്ന ഡ്രിങ്കാണ്, അല്ലെങ്കിൽ ട്രാഷ് ബിന്നിനകത്ത് ഇത്ര കാലി കുപ്പികൾ എങ്ങനെ എത്തും, ഇങ്ങനെ കുടിച്ച് കഴിഞ്ഞ MT ബോട്ടിൽസ് എങ്ങനെ എത്തും? ഈ ഒരൊറ്റ സാധനം വളരെ വലിയ രീതിയിൽ ഇതിനൊരു ജനപ്രീതി നേടിക്കൊടുത്തു. ട്രാഷ് ബിന്നിൽ വേസ്റ്റ് ഇടാൻ പോകുന്ന, നമ്മളിവിടുത്തെ റോഡ് സൈഡിൽ വലിച്ചെറിയുന്ന കൾച്ചറൊന്നും അല്ല കേട്ടോ, വിദേശത്തൊക്കെ അവിടെ കറക്റ്റായിട്ട് വേസ്റ്റ് ഇടേണ്ട സംവിധാനങ്ങൾ മുനിസിപ്പാലിറ്റി ഒരുക്കിയിട്ടുണ്ടാവും. നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം ഓരോ വീടിന് മുമ്പിലും, ഓരോ കമ്മ്യൂണിറ്റിയുടെ മുമ്പിലും, ഓരോ വില്ലയുടെ മുന്നിലും കൃത്യമായിട്ടും ട്രാഷ് ക്യാനുകൾ, ട്രാഷ് ബിന്നുകൾ മുനിസിപ്പാലിറ്റി കൊണ്ടുവന്ന് വെക്കും. അവിടെയാണ് നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കുക. ദുബായിലാണ് ഞാൻ കൂടുതൽ താമസിക്കുന്നത്. ദുബായിലും എല്ലാം അങ്ങനെ തന്നെയാണ്. കറക്റ്റായിട്ട് ഓരോ വീടിന് മുന്നിൽ എന്ന പോലെ തന്നെ ഇത് വെക്കാൻ സ്ഥലമുണ്ടും, അവിടെ നമുക്ക് നിക്ഷേപിച്ചാൽ മതി, മുനിസിപ്പാലിറ്റി കൊണ്ടുപോകും. ഇത് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പുറത്ത് ഇപ്പുറത്ത് കൊണ്ടിടേണ്ടത്. അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും കൂടെ പ്രശ്നമാണ് അതിനകത്ത്. സോ ആ രീതിയിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വരേണ്ടതുണ്ട്. എനിവേ, പറഞ്ഞു വന്ന അതൊന്നുമല്ല, ഗവൺമെൻറ്റും മറ്റൊന്നുമല്ല, നമ്മളുടെ ഈ ഒരു സ്ട്രാറ്റജി കണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയും ആളുകൾ കുടിക്കുന്ന ഒരു സാധനം എന്തുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്തുകൂടാ എന്നൊരു ത്വര വരും. കാരണം ജനങ്ങൾ അങ്ങനെയാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. ഇനി ഒന്നുമില്ലെങ്കിലും ശരി, നമ്മൾ അറിയാലോ ഫുൾ ജാർ സോഡ എന്ന് പറയുന്നൊരു സാധനം ഒരാൾ കുടിച്ചു, അത് ട്രെൻഡായി, പിന്നെ നമ്മൾ എല്ലാവരും കുടിക്കുന്നൊരു സാധനം വന്നു. വലിയ രീതിയിൽ ഗറില്ല മാർക്കറ്റിംഗ് ഒരു ഫുൾ ജാർ സോഡയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ എല്ലാവരും ചെയ്യുന്നതും എല്ലാവരും കുടിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് നമുക്ക് വലിയ ആവേശമുണ്ടാവും. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ റെഡ്ബുള്ളിൻ്റെ മാർക്കറ്റിംഗ് സക്സസ് ആയി, സെയില് സ്കൈ റോക്കറ്റ് ഹൈ ആയി. ഇതാണ് ഗറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, റെഡ്ബുള്ളിൻ്റെ ഗറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ള ഇങ്ങനെയുള്ള ഗറില്ല മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ നിങ്ങൾക്കും നോ കോസ്റ്റ് മാർക്കറ്റിംഗ് കൊണ്ടുവരാൻ പറ്റും. ഓരോ പ്രോഡക്റ്റിനും ഓരോ സർവീസിനും ഈ രീതിയിൽ സ്ട്രാറ്റജി ഡിസൈൻ ചെയ്ത് എടുക്കാവുന്നതാണ്. പക്ഷേ കുറച്ച് സമയം ഒന്ന് നിങ്ങൾ ബ്രെയിൻ സ്ട്രോം ചെയ്ത്, നിങ്ങളുടെ കണ്ണ് തുറക്കുന്ന രീതിയിൽ ഒന്ന് ബ്രെയിൻ സ്ട്രോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ച് കിട്ടും. അതിൽ എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെയും കോൺടാക്ട് ചെയ്യാം. വി ക്യാൻ ഹെൽപ്പ് യു ഓൺ ദിസ്. താങ്ക് യു സോ മച്ച്. ഇനി പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അടുത്ത 365 ദിവസം നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ റെഡിയാണോ? 2022 ജനുവരി 1 മുതൽ ഡിസംബർ 32
ഡിസംബർ 31 വരെ നീണ്ടു നിൽക്കുന്ന 365 ദിവസം എല്ലാ ദിവസവും രാവിലെ എൻ്റെ കൂടെ എഴുന്നേൽക്കാനും എൻ്റെ കൂടെ ഒരു മണിക്കൂർ ലൈഫിലെ സൂപ്പർ സക്സസ്സിന് വേണ്ടി ഒരു പറ്റം 100 വരുന്ന ഓൺടർപ്രണേഴ്സിൻ്റെ കൂടെ നിങ്ങളുടെ ലൈഫിനെ സൂപ്പർ സക്സസ്ഫുൾ ആക്കി ട്രാൻസ്ഫോം ചെയ്യാൻ റെഡിയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. GCCയിലുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ബാച്ച് വേറെ തന്നെ അവരുടെ കൺവീനിയൻ്റായ 4:30 മുതൽ 5:30 വരെ എന്ന രീതിയിൽ ടൈം സോണിൽ അവൈലബിൾ ആണ്. കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി.